ശബരിമലയിൽ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി കർപ്പൂരാഴി ഘോഷയാത്ര നടന്നു. ദേവസ്വം ബോർഡ് ജീവനക്കാർ ഒരുക്കിയ കർപ്പൂരാഴി സന്നിധാനത്ത് ഉത്സവാന്തരീക്ഷം തീർത്തു. ദീപാരാധനയ്ക്ക് ശേഷം 6:40 കൊടിമരത്തിന് മുന്നിൽ നിന്നും ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവര് കർപ്പൂരാഴിക്ക് അഗ്നി പകർന്നത്. തുടർന്ന് പുലിവാഹനമേറിയ അയ്യപ്പന്റെയും ദേവതകളുടെയും കാവടിയാട്ടത്തിന്റെയും വിളക്കാട്ടത്തിന്റെയും മയിലാട്ടത്തിന്റെയും അകമ്പടിയോടെ നാദസ്വരം, തകിൽ, പാണ്ഡിമേളം, ചെണ്ടമേളം തുടങ്ങിയ വാദ്യഘോഷങ്ങളോടെ കർപ്പൂരാഴി ഘോഷയാത്ര മാളികപ്പുറത്തേക്ക്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ വളരെ കുറവാണെങ്കിൽ ബാങ്ക് ലോൺ എന്നല്ല കല്യാണം കഴിക്കാൻ ഒരു പെണ്ണെ പോലും കിട്ടില്ല. നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്യണോ? ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നടപ്പന്തലിലൂടെ സഞ്ചരിച്ച് 18:00 മുന്നിൽ കർപ്പൂരാഴി ഘോഷയാത്ര സമാപിച്ചു. വൈകിട്ട് സന്നിധാനത്ത് ചുമതലയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വകയായി കർപ്പൂരാഴി ഘോഷയാത്ര നടക്കും. News 18 സന്നിധാനം. മാളികപ്പുറം ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇലഞ്ഞി മരത്തിലും അത്തിമരത്തിലും പല നിറത്തിലുള്ള പുടവകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇതുവരെ കാണാത്ത ഈ ആചാരം ഒരടിസ്ഥാനവും ഇല്ലാത്തതാണെന്ന് മേൽശാന്തി തന്നെ പറയുമ്പോഴും തീർത്ഥാടകർ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കല്യാണം ആകാതവങ്ങൾക്ക് ഇത് മാതിരി വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടാ കട്ടണം, തിരുമ്പ കല്യാണം ആയിടുങ്ങിற ഒരു ഐതിഹ്യത്തിന്റെ അടിപ്പടിയിൽ ഇത് മാതിരി കട്ടരുത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വർണ്ണ തുണികൾ മരത്തിൽ കെട്ടുന്നത് എന്നതിന്റെ കാരണമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ അയ്യപ്പൻ പറഞ്ഞത്. മാളികപ്പുറത്തമ്മയ്ക്ക് പുടവ സമർപ്പണം പതിവുള്ള ഒരു ചടങ്ങാണെങ്കിലും ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിലേക്ക് തുണികൾ വലിച്ചെറിയുന്നതും ക്ഷേത്രത്തോട് ചേർന്നുള്ള മരങ്ങളിൽ തുണികൾ കെട്ടിവെക്കുന്നതും ആചാരപ്രകാരമല്ലെന്ന് മേൽശാന്തി തന്നെ പറയുന്നു. ആരോ ഒരാൾ മുൻപ് ചെയ്തത് പിന്നീട് വന്നവർ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ശബരിമല അയ്യപ്പന്റെ തുല്യ പ്രാധാന്യമുള്ളതാണ് മാളികപ്പുറത്ത്. അവിടെ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം ശരിക്കും ആചാരാനുഷ്ഠാനങ്ങൾപ്പെട്ടതല്ല. ശ്രീകോലിന്റെ മുകളിൽ പൊട്ട് വലിച്ചെറിയുക, മഞ്ഞപ്പൊടി ഭസ്മെല്ലാം വലിച്ച് പൊട്ടിച്ചീറിയിട്ട് അതൊന്നും ക്ഷേത്രാചാരമായിട്ട് ബന്ധപ്പെട്ടതല്ല. 41 തുടങ്ങി രാജ്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഏതൊരു സമയം കൊണ്ട് കെട്ടിയതാണ്. പിന്നെ പിന്നെല്ലാവരും കെട്ടി ഇപ്പൊ നിറഞ്ഞിരിക്കുകയാണ്. ശബരിമലയിൽ തുടക്കം എവിടെയെന്നറിയാത്ത ഒരുപാട് ആചാരങ്ങളുണ്ട്. മാളികപ്പുറത്തിന് ചുറ്റും നാളികേരം ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി ക്ഷേത്രമാകെ വിതറുന്നതും ശരംകുത്തിയിലൊഴികെ മറ്റു പലയിടത്തും ശരം കുത്തുന്നതും പമ്പയിൽ വസ്ത്രങ്ങൾ ഒഴുക്കുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത ആചാരങ്ങളിൽ പെടുമെന്നാണ് ക്ഷേത്രജ്ഞാനികൾ പറയുന്നത്. ഇതുണ്ടാക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വേറെയുമുണ്ട്. പക്ഷേ എത്ര തിരുത്തിയാലും മാറാത്ത ആചാരങ്ങളായും അടയാളങ്ങളായും ഇവയിൽ പലതും മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. KP ധനേഷിനൊപ്പം CV അനുമോദ്, News 18.